ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമുക്ക് ഒരു ക്യാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത്. ഒട്ടും തന്നെ കുഴഞ്ഞു പോവാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ തോരൻ ഉണ്ടാക്കിയെടുക്കാം. ഇത് സദ്യക്കൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിലുള്ള തോരനാണ് കേട്ടോ. അപ്പം നമുക്ക് ഒട്ടും കുഴഞ്ഞു പോവാതെ നല്ല അടിപൊളിയായിട്ട് എങ്ങനെയാണ് ക്യാബേജ് തോരൻ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കിയാലോ. ഞാനൊരു ക്യാബേജിൻ്റെ പകുതിയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ക്യാബേജാണ്. ഇത് ഒരു ചോപ്പർ ഉപയോഗിച്ച് നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് കൈകൊണ്ട് നമുക്ക് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് വെള്ളം വരും. ആ വെള്ളം കംപ്ലീറ്റ് നമുക്ക് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം ഈ തോരൻ ഉണ്ടാക്കാൻ. ഈ തോരൻ ഒട്ടും കുഴയാതെ നല്ല പൊലുപുരാതെ ഇരിക്കുന്ന തോരനാണ്. ഇത് സദ്യക്കൊക്കെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ തോരനാണ്. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന ഒരു രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കുമ്പം ഈ ക്യാബേജിൽ നിന്ന് നിറയെ വെള്ളം വരും. എന്നിട്ട് നമുക്കത് കംപ്ലീറ്റ് പിഴിഞ്ഞ് കളയണം. അതിനുശേഷം ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് കാണിക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. അടച്ച് തന്നെ റെസ്റ്റ് ചെയ്യാം 10 മിനിറ്റ് വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. പിഴിയുമ്പോൾ തന്നെ ധാരാളം വെള്ളം വരും ഇതിൽ, കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇത്രയേറെ വെള്ളമുണ്ട് ഇതിനകത്ത്. ഈ വെള്ളത്തെ പിടി നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുഴഞ്ഞു പോകും. അതാണ് നമ്മുടെ തോരനൊക്കെ കുഴഞ്ഞു പോകണേ. നന്നായിട്ട് പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് വെള്ളമുണ്ട് ഇതിൽ, നല്ല ബലമെടുത്ത് തന്നെ മിക്ക പിഴിഞ്ഞു തരാം കേട്ടോ. ഇപ്പോഴേക്കും ആ കംപ്ലീറ്റ് വെള്ളവും പോയി കിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഏകദേശം മുഴുവനും പിഴിഞ്ഞ് കഴിഞ്ഞു. ഇത് കണ്ടോ നിറയെ വെള്ളമാണ് ഇതിൽ. ഈ വെള്ളത്തെ പിഴി നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ തോരൻ കുഴഞ്ഞ് ഒരു കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുപോലത്തെ ഒരു കഴിക്കുമ്പോഴത്തേക്കും ആ വെള്ളത്തിൻ്റെ കുത്തുമൊക്കെ നിൽക്കും. ഇത് നല്ല പിഴിഞ്ഞ് കളഞ്ഞുണ്ടാക്കുവാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തോരൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ മുഴുവനും കണ്ടോ എന്ത് മാത്രം വെള്ളം നോക്കി, അതുപോലെ നിറയെ വെള്ളമാണ് ഇതിൽ. വെള്ളം കംപ്ലീറ്റ് മാറ്റിയതിന് ശേഷം നമുക്ക് തോരൻ ഉണ്ടാക്കാം. ഈ തോരന് ഒതുക്കിയെടുക്കാനായിട്ട് ഞാനൊരു 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 1 കപ്പ് തിക്കി നിറച്ചൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഇത് ഈ ഒരു അളവിൽ എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കാൽ ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർത്ത് കൊടുക്കണം. അതായത് ക്യുമിൻ സീഡ്സ്, ചെറിയ ജീരകം എന്ന് പറയും. 1 കാൽ ടീസ്പൂൺ അളവിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ നല്ല മുളക് പൊടിയാണ്, എരിവുള്ള മുളക് പൊടി. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. നമ്മൾ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്താണ് ക്യാബേജ് പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. വെള്ളം ഒട്ടും ഒഴിക്കണ്ട, വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് നമുക്ക് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഞാൻ തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു കടായി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂണിലും താഴെ ഒഴിച്ചാൽ മതി, ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവണം. വെളിച്ചെണ്ണ നന്നായി ചൂടായി, കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 പച്ചമുളക് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ഉണ്ടാക്കാതെ ഇതൊരു വെറൈറ്റി രീതിയാണ്. സദ്യക്കൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു തോരനാണിത്.
ഇനി നമുക്ക് ഈ പിഴിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്കും അതിന് ഒട്ടും വെള്ളം ഉണ്ടാവില്ല, കുഴഞ്ഞു പോവില്ല. ഇതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു തോരൻ ഉണ്ടാക്കാൻ ഇതുപോലെ തന്നെ പൊടിയായിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. അരിയാനൊരു ചോപ്പർ ഉപയോഗിച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ കൈകൊണ്ടൊക്കെ അത്രയും പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ വലിയ പാടാണ്, ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതിനകത്തുള്ള ബാക്കിയുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ശരിക്കും പോകണം. അതിനുശേഷം നമുക്കിതിലേക്ക് ചതച്ചുകൊണ്ടുവന്ന് തേങ്ങയുടെ കൂട്ടും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഇത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നോക്കിയതിന് ശേഷം മാത്രം അല്പം അല്പം ചേർത്ത് കൊടുത്താൽ മതി, മഞ്ഞൾപ്പൊടിയുടെ ആവശ്യം ഇനിയില്ല. നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ ചതച്ചെടുത്തതാണ്, ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം തട്ടി പൊത്തി വെച്ച് ഒന്ന് ആവി കയറ്റി വേവിക്കണം. ഇത് ക്യാബേജ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഒരുപാട് നേരമൊന്നും ഇത് അടച്ചു വെക്കേണ്ട, ജസ്റ്റ് ആ തേങ്ങയുടെ മുളകിൻ്റെയൊക്കെ കുത്തൊന്ന് മാറി കിട്ടുന്ന വരെ അടച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് വെച്ച് തന്നെ വേവിക്കാം. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ചെറിയ തീയിൽ വേണം ഒന്ന് അടച്ചു വയ്ക്കാൻ. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചാൽ മതിയാവും. ആ മുളകിൻ്റെ ആ ഒതുക്കി കൊണ്ടുവന്ന തേങ്ങയുടെ ഒക്കെ ആ കുത്തൊന്ന് മാറി കിട്ടാൻ വേണ്ടി രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വെച്ചാൽ മതി. അത് നമുക്ക് അടച്ചു വയ്ക്കാം. അതിനുശേഷം വേണമെങ്കിൽ മാത്രം നമുക്ക് ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞു, നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ആവിയൊക്കെ കയറിയിട്ടുണ്ട് നമ്മുടെ തോരൻ. ഇനി അടച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇങ്ങനെ തുറന്ന് വെച്ച് ഇളക്കി ഇളക്കി തോർത്തിയെടുക്കാം. നല്ല അടിപൊളി തോരനാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ആ ചെറിയ ജീരകമൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ക്യാബേജിൻ്റെ ആ ബാഡ് സ്മെല്ലൊന്നുമില്ല, നല്ല അടിപൊളിയാണ് നമ്മുടെ തോരനിന്. നമുക്കൊന്ന് ഉപ്പ് നോക്കട്ടെ, ക്യാബേജ് വെന്തോന്ന് നോക്കണം, ഉപ്പ് നോക്കണം. അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ചേർത്ത് കൊടുക്കണം. ഒരു ഇത്തിരി മതിയാവും, നേരിയ ഉപ്പ് നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് ഉപ്പ്, നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് പിഴിഞ്ഞതുകൊണ്ട് തന്നെ ക്യാബേജിൽ ഉപ്പുണ്ട്. ഇപ്പം നമ്മുടെ ക്യാബേജൊക്കെ വെന്തിട്ടുണ്ട്, ഉണ്ടോ. പെട്ടെന്ന് നമുക്ക് തയ്യാറെടുക്കാൻ പറ്റിയ ഇത്ര സമയം കൊണ്ട് തന്നെ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ക്യാബേജൊക്കെ നല്ല വെന്ത്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. രണ്ട് മിനിറ്റ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് സെർവിങ് ബൗളിലേക്ക് ഇത് മാറ്റാം. അപ്പം നമ്മുടെ ക്യാബേജ് റെഡിയായി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക്, ഒരു ഒരു ടീസ്പൂൺ മതി. ഇനി നന്നായിട്ട് അടച്ചു വയ്ക്കാം. ഇപ്പോൾ കുറച്ച് സമയമായി, നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല മണമാണ് കേട്ടോ, നല്ല പച്ച വെളിച്ചെണ്ണയുടെ ഒട്ടും കുഴഞ്ഞു പോകാതെ തന്നെ നമ്മുടെ തോരൻ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം ഈ തോരൻ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അല്ലേ. ഇതുണ്ടോ, ഒട്ടും കുഴഞ്ഞു പോകാതെ തന്നെയാണ് നമ്മുടെ തോരൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്.